നമസ്കാരം. ഇന്ത്യ, UK, ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങളാണോ നിങ്ങൾ PG ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആൻഡ് ഇതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? നമ്മളൊരു മൂന്ന് സിനാരിയോസ് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ എ നീറ്റ് PG എഴുതുന്നു, ഡോക്ടർ ബി UK MLA അഥവാ പ്ലാബ് പാത്വേ തിരഞ്ഞെടുക്കുന്നു, ആൻഡ് ഡോക്ടർ സി ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് പാത്വേ തിരഞ്ഞെടുക്കുന്നു. സോ ഡോക്ടർ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നീറ്റ് PG വേണ്ടി ആദ്യം തയ്യാറാകണം, ആൻഡ് നീറ്റ് PG എഴുതണം, പിന്നെ നല്ല മാർക്കോട് തന്നെ പാസ്സാവണം. അതിനുശേഷം നീറ്റ് PG കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കണം, ആൻഡ് കൗൺസിലിംഗിൽ സ്പെഷ്യലൈസേഷനും അതേമാതിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും തിരഞ്ഞെടുക്കണം. സീറ്റുകൾ വളരെ കുറവാണ്, ആൻഡ് കോമ്പറ്റീഷനും വളരെ കൂടുതലാണ്. അതിനാൽ എല്ലാ കൗൺസിലിംഗ് റൗണ്ടിനും ശേഷവും ഡോക്ടർ എയ്ക്ക് സീറ്റ് കിട്ടാം കിട്ടാതിരിക്കാം. എങ്കിലും ഡോക്ടർ എയ്ക്ക് MD MSL സീറ്റിൽ നേടാൻ സാധിച്ചാൽ അപ്പോൾ ഡോക്ടർ എയ്ക്ക് ഇനി വെറും 3 വർഷം കൊണ്ട് മെഡിക്കൽ PG പൂർത്തിയാക്കാം. ഇതാണ് നീറ്റിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് MBBS കംപ്ലീറ്റ് ചെയ്ത് UKയിൽ PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ ബീൻ്റെ കേസ് നോക്കാം. അതിനായി ഡോക്ടർ ബി ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ IELTS അല്ലെങ്കിൽ OET എക്സാം പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലാബ് പാത്വേയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ, ആൻഡ് ബേസിക്കലി പ്ലാബ് എക്സാമിനേഷൻ ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇംഗ്ലീഷ് എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം പ്ലാബ് MCQ എക്സാം പാസ്സാവണം. അതാണ് നമ്മുടെ പ്ലാബ് 1 എക്സാമിനേഷൻ, ദ തിയറിറ്റിക്കൽ പാർട്ട്. അതിനുശേഷം UKയിൽ പോയി പ്ലാബ് 2 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സാമിനേഷൻ. പ്ലാബ് 2 പാസ്സായാൽ മാത്രമേ നമുക്ക് GMC രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയൂ, ആൻഡ് GMC രജിസ്ട്രേഷൻ അപേക്ഷിച്ച് കഴിയുമ്പോൾ UKയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് നമുക്ക് ബേസിക്കലി കിട്ടുന്നത്. ആൻഡ് UKയിൽ PG എന്ന് പറയുന്നത് നമ്മൾ പ്ലാബ് ത്രൂ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ട്രെയിനിങ് പോസ്റ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ PG കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭിച്ചതിന് ശേഷം UKയിൽ പ്രാക്ടീസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് പാത്വേനെ കുറിച്ച് സംസാരിക്കാം. സോ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് പാത്വേ കുറച്ച് കോംപ്ലക്സ് ആയി തോന്നുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു ഔട്ട്ലൈനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡോക്ടർ സി MBBSഉം അതേപോലെ ഇന്റേൺഷിപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക് വെരിഫിക്കേഷന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ECFMG സബ്മിറ്റ് ചെയ്യണം. പിന്നീട് ഒരു AMC അക്കൗണ്ട് ഉണ്ടാക്കുകയും AMC പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയും വേണം. അതിനുശേഷം AMC CAT MCQ പരീക്ഷ നമുക്ക് എഴുതാവുന്നതാണ്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ AMC പോർട്ട്ഫോളിയോ ത്രൂ ആണ് ചെയ്യേണ്ടത്. AMC 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് AMC 2 ക്ലിനിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. സോ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ AMC 1 അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റും ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈ 2 റിസൾട്ട്സ് വെച്ചിട്ട് ജോബ്സിന് വേണ്ടി അവിടെ ഓപ്പൺ ആവുന്ന ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട്, അതായത് ജനറൽ രജിസ്ട്രേഷൻ ചോദിക്കാത്ത ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ കിട്ടുവാണെങ്കിൽ, ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ട് 12 മന്ത്സ് ഓഫ് സൂപ്പർവൈസ്ഡ് പ്രാക്ടീസിന് ശേഷം നിങ്ങൾക്ക് AMC 2 അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് നിങ്ങളുടെ AMC 1 ശേഷം നിങ്ങൾ ക്ലിനിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ക്ലിനിക്കൽ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ജനറൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. ജനറൽ രജിസ്ട്രേഷൻ ആഫ്ര നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ വെച്ചിട്ട് ഓസ്ട്രേലിയയിൽ വരുന്ന ഏത് PGY 2 PGY 3 ലെവൽ ജോബ്സിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്താണ് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങളുടെ ആദ്യത്തെ ജോലിക്ക് വേണ്ടിയിട്ട് എത്തിപ്പെടാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ആൻഡ് നിങ്ങളുടെ സിനാരിയും അതേമാതിരി നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനും അനുസരിച്ചിട്ട് ഇതിൽ പല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത UK, ഇന്ത്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പാത്വേസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.